നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം കൊടുത്ത ആയുധ പരിശീലന ക്യാമ്പിനെ കുറിച്ച് പ്രാദേശിക തലത്തിൽ ചർച്ചയായപ്പോൾ അത് പുറം ലോകം അറിയാതെ മറച്ചു വെക്കാൻ ശ്രമിച്ചത് പ്രാദേശിക സി പി എം നേതാക്കളും അവരെ പിന്തുണച്ച എസ് ഡി പി നേതാക്കളുമാണ്. പ്രദേശത്തെ ജനങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാദേശിക തലത്തിൽ നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തിയ സംഭവം പുറലോകമറിയാതിരിക്കാനും വാർത്തയാകാതിരിക്കാനും ഗൂഢശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പത്തനാപുരത്ത് എത്തിയ രാജ്യദ്രോഹികളെ സംരക്ഷിക്കാൻ പ്രാദേശിക തലത്തിൽ കവചമൊരുക്കിയിട്ടുമുണ്ട്. ആയുധ പരിശീലനം നടന്ന മേഖല ഉൾപ്പെടുന്ന പഞ്ചായത്ത് വാർഡ് മെമ്പർ തന്നെ എസ് ടി പി കാരനാണ്. പ്രദേശത്ത് ഭൂരിപക്ഷമുള്ള മുസ്ലിം സമുദായത്തിലെ ഒരാൾ പോലും പ്രദേശത്ത് നടന്ന ആയുധ ക്യാമ്പിനെ കുറിച്ച് ഒരക്ഷരം ആരോടും പറഞ്ഞില്ല എന്ന് നാട്ടുകാർ പറയുന്നുമുണ്ട്. അപരിചിതർ പ്രദേശത്ത് കറങ്ങി നടന്നത് മറ്റിടങ്ങളിൽ ചർച്ചയായപ്പോൾ പ്രാദേശിക തലത്തിൽ ആർക്കും ഒന്നും അറിയാത്ത പോലെയായിരുന്നു. പകരം മതസൗഹാർദ്ദവും സമാധാനവും തകർക്കാനുള്ള വർഗീയ പ്രചാരണം എന്ന ആരോപണമാണ് ഉയർന്നത്. ഏതൊരു ഭീകരവാദ പ്രവർത്തനത്തിനും പ്രാദേശിക പിന്തുണയില്ലെങ്കിൽ നടക്കില്ലെന്നത് പൊതു തത്വമാണ്. ചിതൽ വെട്ടിയിൽ നിന്ന് യാതൊരു മുന്നറിയിപ്പോ എതിർപ്പോ ഉണ്ടാകില്ല എന്നത് ശ്രദ്ധേയവും. വിഷയം ചർച്ചയാക്കിയ ബി ജെ പി പ്രവർത്തകരെ കേസിൽപ്പെടുത്താനും അവരുടെ മുന്നറിയിപ്പുകൾ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണെന്നും വരുത്തി തീർക്കുവാനാണ് സി പി എം നേതാക്കൾ ആദ്യഘട്ടങ്ങളിൽ ശ്രമിച്ചത്. ആൾബലം കുറഞ്ഞ ബി ജെ പിക്കാരെ ഭയപ്പെടുത്തി പിന്നോക്കം പായിക്കാൻ നടന്നത് തന്ത്രപരമായ ഗൂഢാലോചനയാണ്. ആയുധ പരിശീലനം ക്യാമ്പിനെ കുറിച്ച് രാജ്യം ചർച്ച ചെയ്തു തുടങ്ങിയതോടെ സി പി എമ്മുകാർ മൗനത്തിലാണിപ്പോൾ. ചിതൽ വെട്ടി പാഠം മേഖലയിൽ ഹിന്ദി സംസാരിക്കുന്നവരും തമിഴ്നാട്ടുകാരുടെയും അസാധാരണമായ സാന്നിധ്യം വർഷങ്ങൾക്ക് മുൻപേ നാട്ടുകാരിൽ ചിലരും കശുവണ്ടി തോട്ട തൊഴിലാളികളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നീക്കമോ അന്വേഷണമോ നടന്നിട്ടില്ല. വാഗമണ്ഡലം സമാന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. സിമി പ്രവർത്തകർ മധ്യപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ വന്നിട്ടും നാട്ടിൽ അത് ചർച്ചയായില്ല. പത്തനാപുരത്തും സമാന സാഹചര്യം കാണുന്നുവെന്ന് സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. പ്രാദേശിക തലത്തിൽ ഇവർക്ക് ലഭിച്ച പിന്തുണ ആരൊക്കെ എവിടെ നിന്നൊക്കെ എന്ന കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതേസമയം എസ് ഡി പി ഐ നേതാക്കളുടെ നീക്കങ്ങൾ സംശയത്തിന്റെ മുൾമുനയിലാണ് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ പരിശോധന തുടരുകയാണ്. എസ് ഡി പി പ്രാദേശിക നേതാക്കളുടെ പെരുമാറ്റവും സംശയദൃഷ്ടിയിലാണുള്ളത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡ് തടസ്സപ്പെടുത്താനും പ്രതിഷേധിക്കാനും ബോധപൂർവമായ ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായതായി നാട്ടുകാർ പറയുന്നുണ്ട്. പ്രദേശത്തെ മുഴുവൻ അപമാനിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് വിചിത്രവാദമാണ് പ്രാദേശിക തലത്തിൽ നിന്നുയർന്നത്. റെയ്ഡിൽ പിടിച്ചെടുത്ത സാമഗ്രികൾ കൊണ്ടുപോകുന്നത് എസ് ഡി പി നേതാക്കൾ തടഞ്ഞിട്ടുമുണ്ടായിരുന്നു. അന്വേഷണ സംഘത്തെ തടയാൻ ചിതൽ വെട്ടി വാർഡ് മെമ്പർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു നാട്ടുകാരൻ ഇത് പറയുന്നുണ്ട്. തമിഴ്നാട് ക്യൂബ്രാജ് സംഘം പ്രദേശവാസികളുടെ സഹായം തേടുകയും ചെയ്തു. മദുര ജയിലിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ക്യൂബ്രാഞ്ച് കേരള പോലീസിന് മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അവർ പത്തനാപുരത്ത് രഹസ്യമായെത്തി ആയുധ പരിശീലനം നടന്ന മേഖല സന്ദർശിച്ചത്. പ്രദേശത്തെ വിശ്വസ്തരായ ചിലരുടെ സഹായത്തോടെ മേഖല സന്ദർശിച്ച തമിഴ്നാട് സംഘം മടങ്ങിയിട്ടും കേരള പോലീസിന് നേരം വെളുത്തിട്ടില്ല. തമിഴ്നാട് പോലീസിന്റെ വരവും പരിശോധനയും നാട്ടിൽ പാട്ടായപ്പോൾ സി പി എം എസ് ഡി പി നേതാക്കൾ മതസൗഹാർദ്ദം തകരുന്നുവെന്ന് ആരോപിച്ച് രംഗത്ത് വരികയും ചെയ്തു. മുസ്ലിങ്ങൾക്ക് ആൾബലം കൂടുതലുള്ള മേഖലയിലായതുകൊണ്ട് തമിഴ്നാട് പോലീസിന്റെ വരവിനെ കുറിച്ച് ചർച്ചകൾ വേണ്ടത്ര ശ്രദ്ധ കിട്ടിയതുമില്ല. ഇപ്പോൾ രാജ്യം മുഴുവൻ പത്തനാപുരത്തെ പോപ്പുലർ ഫ്രണ്ട് ആയുധ പരിശീലനം ചർച്ച ചെയ്യുമ്പോൾ പ്രദേശവാസികളായ മതസൗഹൃദക്കാർ മൗനത്തിലാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടി വിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടി വിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു.